ഹലോ, നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മളിപ്പോൾ കേക്ക് ബേക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം എങ്ങനെ കറക്റ്റായിട്ട് സ്റ്റിഫാക്കി എടുക്കാമെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ എന്താ പറയുക, കുറേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വിപ്പിംഗ് ക്രീം സ്റ്റിഫാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫാക്കിയിട്ട് എടുക്കാൻ പറ്റും, നമുക്ക് ഐസിങ് ചെയ്യാനൊക്കെ ഈസി ആക്കി എടുക്കാനും പറ്റും. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്നത്. കൂടുതൽ പറയുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളും അതുപോലെ ഡ്രൈ ആയിട്ടുള്ള വിസ്കുമാണ്. അല്ലാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലവർ നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം, വിസ്കും ബൗളൊക്കെ നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെ ഡ്രൈ ആയിട്ടിരിക്കണം, നല്ല ഉണങ്ങിയിട്ടുള്ള ബൗളാണോ നല്ല ഉണങ്ങിയിട്ടുള്ള വിസ്കും ആവണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള വിപ്പിംഗ് ക്രീമാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇതിപ്പോൾ നമ്മൾ ഫ്രീസറിലാണല്ലോ വിപ്പിംഗ് ക്രീമൊക്കെ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് ആ ഒരു ഐസ് ക്രിസ്റ്റൽ ഉണ്ടാവും, നമ്മൾ കുറച്ച് സമയം പുറത്ത് വെച്ചിട്ടൊരു 3 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ പുറത്ത് വെക്കുമ്പോൾ തന്നെ ഐസൊക്കെ നന്നായിട്ട് ഉരുകി കാണും. ആ ഒരു സമയത്ത് വേണം നമുക്കിത് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിത് ബീറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരിക്കലും നമുക്ക് ഐസൊന്നും ഉണ്ടാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഐസൊക്കെ നന്നായിട്ട് മെൽട്ട് ആയതിനു ശേഷം മാത്രം ബീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഐസൊക്കെ ഉണ്ടായാലും നമ്മൾ ബീറ്റ് എത്ര ബീറ്റ് ചെയ്താലും ചിലപ്പോൾ അത് സ്റ്റിഫായിട്ട് കിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ലൂസായിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം ഉണ്ടായിരിക്കണം. ഇനിയിപ്പോൾ ബൗളിലേക്ക് നമ്മളിപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തു. ഒഴിച്ചു കൊടുത്ത ശേഷം അതിൽ ഐസ് ക്രിസ്റ്റൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഐസ് ക്രിസ്റ്റൽസ് മുഴുവൻ മെൽട്ട് ആയതിനു ശേഷം ബീറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ, അത് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് എങ്ങനെയാണ് ബീറ്റ് ചെയ്ത് തുടങ്ങാമെന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. ബിഗിനേഴ്സ് ആയവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, ബാക്കിയുള്ളവർ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കുക. അപ്പോൾ ബിഗിനേഴ്സ് ആയവർ ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക, ഐസ് ക്രിസ്റ്റൽസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഫസ്റ്റ് ഒരു ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത്. ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഒന്നിലിത് ഒരു 5 സ്പീഡോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ വീട്ടിൽ. ആദ്യം നമുക്ക് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇങ്ങനെ ഒരു ബബിൾസ് പോലെ വേവ്സ് പോലെ ഇങ്ങനെ വരുന്നത് കാണും. അത് കാണുമ്പോൾ സെക്കൻഡ് സ്പീഡിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ അതിങ്ങനെ കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് നമുക്ക് സ്പീഡ് കൂട്ടി കൊടുക്കണം ബീറ്ററിൻ്റെ. അതിനനുസരിച്ച് ഇങ്ങനെ നമ്മൾ ഓരോന്നും ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് വേവ്സ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എത്രയാണ് വിപ്പിംഗ് ക്രീം എടുക്കുന്നത് അതിൻ്റെ ഡബിളായിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബീറ്റ് ചെയ്ത് ഇങ്ങനെ വരിക. നമുക്ക് ഞാനിപ്പോൾ സ്പീഡ് കൂട്ടുന്നില്ല, കറക്റ്റ് ടൈം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കറക്റ്റ് ടൈമും കറക്റ്റ് മെത്തേഡും കാണിച്ചത്. അപ്പോൾ നമ്മൾ ഓരോ ബീറ്ററിനനുസരിച്ച് ടൈമിന് ചേഞ്ച് വരും, അത് വേറെ കാര്യം. ഇപ്പോൾ എൻ്റേത് ഇപ്പോൾ ഒരു 300 വാട്ടുള്ള ബീറ്ററാണ്. അപ്പോൾ 300 വാട്ടുള്ള ബീറ്റർ ആകുമ്പോൾ ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ല സ്റ്റിഫായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കിട്ടും. പക്ഷേ ഒരു 300 വാട്ടിൽ കുറവുള്ള ബീറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 മിനിറ്റ് കൊണ്ടൊന്നും സ്റ്റിഫായി കിട്ടില്ല, അതിലും കൂടുതൽ ടൈം എടുക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ കറക്റ്റ് ടൈം തന്നെ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല, ബീറ്ററിൻ്റെ വാട്ടിനനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു 3 കിലോയുടെ കേക്കൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിലുള്ള വിപ്പിംഗ് ക്രീം, അതിന് ഒരുപാട് വിപ്പിംഗ് ക്രീം ആവശ്യമായിട്ട് വരുമല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ഒരു ബൗളിലിട്ടിട്ട് ബീറ്റ് ചെയ്യരുത്, കുറേശ്ശെ ബീറ്റ് ചെയ്യുകയാണ് നല്ലത്. എന്താ വെച്ചാൽ എല്ലാം വിപ്പിംഗ് ക്രീം കുറേ ഇട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് സ്റ്റിഫായി കിട്ടില്ല, അതുപോലെ തന്നെ നന്നായിട്ട് സ്റ്റിഫായിട്ട് വരുകയില്ല. അപ്പോൾ അത് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ക്രീം കോട്ടിംഗ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം കുറച്ച് ബീറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഫൈനൽ ഫ്രോസ്റ്റിങ്ങിന് വേറെ ബീറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് സ്റ്റിഫായിട്ട് കിട്ടില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഇതിങ്ങനെ ബീറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സ്റ്റിഫായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ കൂടെ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഓവർ ബീറ്റ് ആവരുത്. ഓവർ ബീറ്റ് ആയാലും നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ ബബിൾസ്, എയർ ബബിൾസ് കുടങ്ങിയിട്ട് നമുക്ക് ഐസിങ് ചെയ്യാൻ ഈസി ആയിട്ട് കഴിയില്ല. നമ്മൾ ഐസിങ് ചെയ്യുമ്പോഴൊക്കെ അതിലിങ്ങനെ എയർ ആയിട്ട് ഇങ്ങനെ ബബിൾസ് അവിടെയും ഇവിടേക്കും ഇങ്ങനെ കിടക്കും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നല്ല ഫിനിഷിങ്ങിൽ ഐസിങ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓവർ ബീറ്റ് ആവരുത്, നന്നായിട്ട് ബീറ്റായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓവറായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് എടുക്കരുത്. ഇതുപോലെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഇത് എത്ര ബീറ്റായിട്ടുണ്ടോ, നമുക്ക് ബൗള് കമിഴ്ത്തിയാൽ ചാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബീറ്ററിൽ നിന്ന് എന്താ പറയുക, വിസ്ക് ആ ഒരു ക്രീമിൽ നിന്ന് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും കണ്ടോ, ഈ ഒരു മെത്തേഡ് ആകുമ്പോൾ ആ ഒരു ബീറ്ററിന് താഴേക്കും പോവില്ല. ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ അവിടെ ക്രീം അവിടെ തന്നെ നിൽക്കുന്ന ഒരു പരുവം, അതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്.
ഈ ഒരു ക്രീമി എനിക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 3 മിനിറ്റാണ് കേട്ടോ. കണ്ടോ, കമിഴ്ത്തി എടുത്താൽ ഈ ബൗള് കമിഴ്ത്തിയാലൊന്നും ആ ഒരു ക്രീമിനൊന്നും സംഭവിക്കില്ല. ഈ ഒരു രീതിയിലായിട്ട് നമുക്ക് കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് ഐസിങ് ചെയ്യാനൊക്കെ ഈസി ആയിട്ട് പറ്റും. പിന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ബീറ്റ് ചെയ്ത് വെച്ച ക്രീം അപ്പോൾ തന്നെ ഐസിങ് ചെയ്യാം കേട്ടോ, ഒന്നുകൂടെ നല്ലത്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ നമ്മൾ ഐസിങ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൽ എയർ ബബിൾസ് ഒക്കെ കടന്നു വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഈസിയാൻ പറ്റില്ല. അപ്പോൾ അധികവും നമ്മൾ ചെയ്യണതിൻ്റെ തൊട്ട് മുന്നൊക്കെ തന്നെ ക്രീം ബീറ്റ്, പിന്നെ നമുക്ക് ടൈമൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ചെയ്താൽ മതി. ഇത് കണ്ടോ, ഇപ്പോൾ ഞാൻ സ്പാച്ചുലയിലൊക്കെ ഒരു ക്രീം എടുത്തപ്പോൾ താഴേക്ക് വീഴുന്നില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നല്ല സ്റ്റിഫായിട്ട് തന്നെ ബീറ്റായി കിട്ടിയിട്ടുണ്ടെന്നാണ് അർത്ഥം. സ്പാച്ചുല ഇങ്ങനെ കമിഴ്ത്തി വെച്ചാലൊന്നും താഴേക്ക് ചാടില്ല. അപ്പോൾ ആ രീതിയിൽ ക്രീം ഈ മെത്തേഡൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ക്രീം ബീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പെർഫെക്റ്റായിട്ട് തന്നെ ബീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് വേറെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക കേട്ടോ. അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ, അതുപോലെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.